മാധ്യമം എഡിറ്റോറിയൽ 2020 നവംബർ 9. ട്രംപ് അല്ല എന്നത് തന്നെ ബൈഡന്റെ യോഗ്യത. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ വിജയിക്കുകയും ജനുവരിയിൽ 47-ാമത് പ്രസിഡന്റായി സ്ഥാനമേൽക്കാൻ അരങ്ങൊരുങ്ങുകയും ചെയ്തിരിക്കുന്നു. ട്രംപ് ഭക്തരായ വലതു തീവ്രവാദികൾക്കൊഴികെ ലോകമെങ്ങുമുള്ള ജനസമൂഹങ്ങൾക്ക് ഇത് ആഗ്രഹ സാഫല്യമാണ്. വിദ്വേഷ രാഷ്ട്രീയവും കോമാളിത്വവും കൊണ്ട് ഭരണപരാജയം മൂടിവെക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും നടത്തിയ ശ്രമങ്ങൾ US ജനങ്ങൾക്ക് മുന്നിൽ വില പോയില്ല. ഇലക്ടറൽ കോളേജ് വോട്ടുകളിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വളരെ മുമ്പേ ജനകീയ വോട്ടുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടി ബൈഡൻ അമേരിക്കൻ ജനതയുടെ പിന്തുണ തെളിയിച്ചു കഴിഞ്ഞിരുന്നെങ്കിലും പരിഹാസ്യമായ എതിർന്യായങ്ങളുമായി ട്രംപ് യാഥാർത്ഥ്യത്തിന് പുറംതിരിഞ്ഞു തന്നെ നിന്നു. കോടതിയെ സമീപിക്കുമെന്നാണ് ഇതെഴുതുമ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം ട്രംപിന്റെ തോൽവിക്ക് കാരണമായ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞതായി ജോ ബൈഡൻ നൽകുന്ന സൂചന ശുഭകരമാണ്. ശത്രുതയുടെയും അസഹിഷ്ണുതയുടെയും രാഷ്ട്രീയം ജനങ്ങൾക്ക് മടുത്തുകഴിഞ്ഞു എന്ന് മനസ്സിലാക്കി തന്നെയാണ് തനിക്കെതിരായി വോട്ട് ചെയ്തവരടക്കം എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റായിരിക്കും താനെന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞു വച്ചിരിക്കുന്നത്. സംഘർഷത്തിന്റെ ജ്വാലകൾ ഊതി കത്തിക്കുകയല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നീതി ഉറപ്പുവരുത്തുകയും എല്ലാവർക്കും ന്യായമായ അവസരങ്ങൾ നൽകുകയും ചെയ്യുകയാണ് തന്റെ ചുമതലയെന്ന് പറയുമ്പോൾ ട്രംപിൽ ലോകം തിരിച്ചറിഞ്ഞ വീഴ്ചകളെ തന്നെയാണ് അദ്ദേഹം തള്ളിപ്പറയുന്നത്. മാനസിക വളർച്ചയെത്താത്ത കുറുമ്പന്റെ കയ്യിൽ നിന്ന് അമേരിക്കയുടെ ഭാഗധേയം പക്വതയുള്ള കാരണവരുടെ കയ്യിലേക്ക് മാറിയ ആശ്വാസത്തിലാണ് ആ രാജ്യവും ലോക സമൂഹവും. വല്ലായ്മയും ഇല്ലായ്മയുമൊക്കെ അനുഭവിച്ചറിഞ്ഞയാളെന്ന നിലയ്ക്ക് ജോ ബൈഡന് ട്രംപിനേക്കാൾ നന്നായി ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. 4 വർഷം വൈറ്റ് ഹൌസിലിരുന്നിട്ടും ട്രംപിന് ഭരണം തനിക്ക് പരിചയമുള്ള റിയാലിറ്റി ഷോക്കപ്പുറം എന്തെങ്കിലുമാണെന്ന് തോന്നിയിട്ടില്ല. ഗോൾഫ് കളിയും ട്വീറ്റുകളും നുണകളുമാണ് തന്റെ പൈതൃകമായി അദ്ദേഹം വിട്ടേച്ചു പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് അല്ല എന്ന ഒറ്റ ഗുണം മതിയായിരുന്നു ബൈഡനെ ജയിക്കാൻ. ഡെമോക്രാറ്റ് കക്ഷിക്കാരനെന്ന നിലയ്ക്ക് താരതമ്യേന ജനപക്ഷ രാഷ്ട്രീയം കൂടുതൽ അറിയുന്നയാളാണ് അദ്ദേഹം. ട്രംപിന്റെ വംശീയ മുൻവിധികളെയും വെള്ളവർണ്ണവെറിയെയും വിദ്വേഷ രാഷ്ട്രീയത്തെയും തള്ളിപ്പറയാൻ അദ്ദേഹത്തിന് എളുപ്പം കഴിയണം. കുടിയേറ്റ ജനതയെ അപരവൽക്കരിക്കുന്ന രീതിയോടും അദ്ദേഹം യോജിക്കുന്നില്ല. എന്നാൽ ഒരു ജനസമൂഹം എന്ന നിലയ്ക്ക് അമേരിക്കയെ 10 ആണ്ടുകളായി കീഴ്പ്പെടുത്തിയ ചില അന്യായ നിലപാടുകളിൽ നിന്ന് അദ്ദേഹവും മുക്തനല്ല താനും. മൃദു സൈനിസമെങ്കിലും ഇല്ലാതിരുന്നാൽ ഇന്ന് US രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുക എളുപ്പമല്ലല്ലോ. ബൈഡനേക്കാൾ നീതിയുക്തവും വിശാലവുമായ നിലപാടുള്ള ബെർണി സാൻഡേഴ്സിനെ പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് പുറന്തള്ളിയത് ഡെമോക്രാറ്റിക് കക്ഷി തന്നെയാണ്. ബൈഡനാകട്ടെ സൈനിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ചയാളാണ്. വംശവെറിക്കും സ്ത്രീവിരുദ്ധതയ്ക്കും വിമർശനം ഏറ്റുവാങ്ങിയയാളാണ്. ഇസ്രായേലിനെ ആയുധമണിയിക്കാൻ മടി തോന്നാതിരുന്ന ഒബാമ ഏത് രാഷ്ട്രീയ കാലാവസ്ഥയുടെ സൃഷ്ടിയാണോ അത് തന്നെയാണ് ബൈഡനെയും സൃഷ്ടിച്ചത്. ഇറാഖ് യുദ്ധത്തെ തുടക്കത്തിലെങ്കിലും എതിർത്തയാളായിരുന്നു ട്രംപെങ്കിൽ ജോ ബൈഡൻ അതിനെ പിന്തുണച്ചയാളാണ്. 1970-കളിൽ സെനറ്റിലെ തുടക്കക്കാരനായിരിക്കെ വെള്ളവംശീയത തുടിക്കുന്ന നിലപാടെടുത്തിരുന്നു. US ഇപ്പോൾ ഇന്ത്യയിലും ഒഴിവാക്കാൻ പറ്റാത്ത കോർപ്പറേറ്റ് വിധേയ രാഷ്ട്രീയത്തിൽ നിന്ന് ബൈഡനും മുക്തനല്ല. ഒരുപക്ഷെ ട്രംപിനേക്കാൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് കുറെ കോർപ്പറേറ്റുകൾ. എന്നാലും ട്രംപ് അല്ല ബൈഡൻ എന്നത് മതി തൽക്കാലമെങ്കിലും വൈറ്റ് ഹൌസിലെ പുതുമുഖത്തെ ചൊല്ലി ആഹ്ലാദിക്കാൻ. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോഴുള്ള ട്രംപ് ക്ലോണുകൾക്ക് ഇതൊരു മുന്നറിയിപ്പാകുമെന്നും ആശിക്കാം. ബൈഡൻ തന്റെ നിലപാടുകളിലെ ശരിതെറ്റുകൾ കൂടുതൽ നീതിബോധത്തോടെ പരിശോധിക്കാൻ തയ്യാറാകുമെന്ന് കൂടി പ്രത്യാശിക്കുക. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പോലെ ഭരണം എളുപ്പമാകില്ല. അമേരിക്കൻ അനൈക്യ നാടുകളെയാണ് ട്രംപ് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ളത്. മുറിവുകൾ ഉണക്കണം, വർഗവർണ്ണ മതവിദ്വേഷങ്ങൾ ഇല്ലാതാക്കണം, ഒപ്പം തിരുത്തപ്പെടേണ്ട പിഴവുകൾ ധാരാളമുണ്ട്. കാലാവസ്ഥ സംബന്ധിച്ച പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയ ട്രംപിന്റെ ചെയ്തി തിരുത്തുമെന്ന് ബൈഡൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. വിദേശരംഗത്തെ ട്രംപിന്റെ സംഭാവന ആഭ്യന്തര രംഗത്തെന്ന പോലെ വംശീയവാദത്തെ മുഖ്യധാരയിലെത്തിച്ചു എന്നതാണ്. ഫലസ്തീൻ ജനതയോട് ലോകം ചെയ്ത കൊടും അനീതികളിൽ നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ബെർണി സാൻഡേഴ്സിനെ അനഭിമതനാക്കിയതുപോലും അദ്ദേഹം ഫലസ്തീൻ ജനതയോട് സഹാനുഭൂതി പുലർത്തിയതാണ്. ഇത്തരം മേഖലകളാകും ബൈഡന്റെ നീതിബോധത്തെ ഏറ്റവും കൂടുതൽ പരിശോധിക്കുക. ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റമായിരുന്നു ട്രംപിന്റെ മറ്റൊരു പ്രതിലോമ നീക്കം. ഇതര രാജ്യങ്ങളോട് ന്യായയുക്തവും മനുഷ്യത്വപരവുമായ സമീപനം ബൈഡൻ കൈക്കൊള്ളുമെങ്കിൽ അതിന്റെ പ്രയോജനം ഇന്ത്യക്കും ലഭിക്കുമെന്ന് കരുതാം. ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ്
വൈസ് പ്രസിഡന്റ് പദവിയിലുള്ളതിനേക്കാൾ അക്കാര്യത്തിൽ നമുക്ക് കിട്ടാവുന്ന ഉറപ്പ് മനുഷ്യാവകാശങ്ങളോടും പൗരാവകാശങ്ങളോടും എടുക്കുന്ന നിലപാടിലെ നീതിയുക്തതയാകും. ഡൊണാൾഡ് ട്രംപിന് പകരക്കാരനോ അതോ അദ്ദേഹത്തിന്റെ പകർപ്പോ ഇനി US ഭരിക്കുന്നതെന്ന് തെളിയേണ്ടത് ബൈഡന്റെ പ്രവർത്തനത്തിൽ നിന്നാണ്.